പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗണവാടി കെട്ടിടം തകർച്ചയിൽ. ചുറ്റുമതിലും മുറ്റവും തകർന്നു വീഴാറായ അംഗണവാടിയുടെ പ്രവർത്തനം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ടൌണിലെ പഞ്ചായത്ത് വക കെട്ടിടത്തിലേക്ക് മാറ്റി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കിയെങ്കിലും കെട്ടിടം സുരക്ഷിതമാക്കാനുള്ള നടപടികൾ വൈകുകയാണ്. ചെറുപുഴ ഭൂതാനം റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംഗണവാടിയാണ് കെട്ടിടത്തിന്റെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മാറ്റിയത്. അടിസ്ഥാന സൗകര്യങ്ങളുള്ള കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടുന്ന സംരക്ഷണ ഭിത്തി ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ്. ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും അറ്റകുറ്റപ്പണി നടത്തിയാൽ അംഗണവാടിയുടെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റാൻ കഴിയും. എന്നാൽ ഇതിനുള്ള പ്രാരംഭ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. നിലവിൽ കെട്ടിടത്തിന് ഭീഷണി ഇല്ലെങ്കിലും ചുറ്റുമതിൽ തകർന്നാൽ കെട്ടിടവും നിലംപതിക്കുന്ന സ്ഥിതിയാണ്. അംഗണവാടിയുടെ പ്രവർത്തനം ബസ് സ്റ്റാൻഡ് പരിസരത്തെ പഞ്ചായത്ത് വക കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലേക്കാണ് മാറ്റിയത്. ഇതോടെ അംഗണവാടിയിലേക്ക് സ്ഥിരമായി എത്തുന്ന കുട്ടികളുടെ എണ്ണവും കുറഞ്ഞു. തിരക്കേറിയ സ്ഥലമായതിനാൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാനും കഴിയില്ല. ഭൂതാനം റോഡിലെ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കിയാൽ അംഗണവാടിയുടെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റാനാകും. അതിന് അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യവും. തരില്ല, ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ആര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.